നമസ്കാരം. മലയാള സിനിമ ഒരു മാഫിയയുടെ ഒന്നല്ല ഒന്നിലധികം മാഫിയകളുടെ പിടിയിലാണ് എന്നുള്ള ആക്ഷേപം കുറേ കാലമായി തന്നെ കേൾക്കുന്നു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട്, സ്വർണം കടത്തുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നിർമ്മാണം, അതായത് എല്ലാ മേഖലകളിലും, സിനിമയുടെ എല്ലാ മേഖലകളിലും ഈ അനാരോഗ്യകരമായ പ്രവണതകളും മാഫിയ സംബന്ധമായ കാര്യങ്ങളും മദ്യവും മയക്കുമരുന്നും സ്ത്രീ വിഷയങ്ങളും ഒക്കെ തന്നെ വളർന്നു പടർന്നു പന്തലിക്കുകയാണ് എന്നുള്ള ആരോപണം കുറേ കാലമായി നമ്മൾ കേൾക്കുന്നു. ഈ അടുത്ത കാലത്ത് ഷംന കസിമിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ തന്നെ സിനിമയുടെ പിന്നാമ്പുറ കഥകളാണ് പുറത്തു വരുന്നത്. സിനിമക്കാർ നേരിട്ട് ഇടപെട്ടത്, സിനിമക്കാർ പരോക്ഷമായി ഇടപെടുന്നത്, അതുപോലെ തന്നെ പല തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹികളും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ബ്ലേഡുകാർ, അതുപോലെ തന്നെ വട്ടിപ്പലിശക്കാർ, എല്ലാവരും എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർ സിനിമയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും തങ്ങളുടെ വരുതിയിലാക്കുന്നു എന്നുള്ള വളരെ ശക്തമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാര്യർ ഈ ഒരു കാര്യത്തിലൊക്കെ വളരെ കാര്യമായ നിരീക്ഷണവും പ്രതികരണവും ഒക്കെ നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായ കാര്യങ്ങൾ അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് രൂപേണ അദ്ദേഹം കുറിക്കാറുമുണ്ട്. അദ്ദേഹം ഒരു കുറിപ്പിൽ പറയുകയാണ്, ഷംന കസിം ബ്ലാക്ക്മെയിൽ കേസും അതിനെ തുടർന്ന് സ്വർണ്ണക്കടത്ത് ശൃംഖലയുമായി മലയാള സിനിമയിലെ ചില താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കുമുള്ള ബന്ധങ്ങളും അന്വേഷണത്തിലാണ്. സത്യമല്ലേ? സ്വർണ്ണക്കടത്താണ് ഇതിൻ്റെ എല്ലാം വേരുകൾ തേടിപ്പോയാൽ പലതരത്തിലുള്ള സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, മനുഷ്യക്കടത്ത്, എല്ലാം നിയമവിധേയമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംവിധാനങ്ങളിലൂടെയും നമുക്ക് കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. മീൻ കച്ചവടം ചെയ്യുന്ന നടനും അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് മാപ്പ് പറയേണ്ടി വന്ന മിമിക്രി നടനുമൊക്കെ സ്വർണ്ണക്കടത്ത് കേസിൽ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നു എന്ന താക്കീത് എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത്. ചിലരെ നിലവിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞു, നമ്മൾ അത് അറിയാഞ്ഞിട്ടാണ്. ഒന്നിനു പിറകെ ഒന്നായി മലയാള സിനിമയിലെ മാഫിയകൾ എക്സ്പോസ് ചെയ്യപ്പെടുന്നു. രാജ്യവിരുദ്ധ കൂട്ടായ്മകളുടെ ഭാഗമായി മാറിയ കുറച്ചു പേർ ഒരു ഫിലിം ഇൻഡസ്ട്രിയെ മുഴുവനായി അപകീർത്തിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മുഴുവനായി വിഴുങ്ങുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പിണറായി വിജയൻ അടയിരിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് സന്ദീപ് ജി വാര്യർ ആവശ്യപ്പെടുന്നുണ്ട്. മലയാള സിനിമയിൽ പെൺകുട്ടികൾ നേരിടുന്ന വെല്ലുവിളികൾ അവസാനിപ്പിക്കാനുള്ള നിരവധി നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ട്, അത് നടപ്പിലാക്കണം. ആറുമാസം മുൻപ് കിട്ടിയ റിപ്പോർട്ട് നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഷംന കസിം ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾക്ക് ഈ പരാതിയുമായി വരേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്ന ഒരു കാര്യം കൂടി സന്ദീപ് ജി വാര്യർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹം തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുകയും ചെയ്തു. തീർച്ചയായും മലയാള സിനിമയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാഫിയയാണെന്ന് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. വലിയൊരു മാഫിയയുടെ കയ്യിലുള്ള സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള സ്വാധീനം ഒക്കെ ഉള്ളത് അവരാണ് നിശ്ചയിക്കുന്നത്. ആരൊക്കെയാണ് അഭിനയിക്കേണ്ടത്, ആരൊക്കെയാണ് വിവിധ രംഗങ്ങൾ ഉണ്ടാകേണ്ടത്, ഇത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായി സൂചിപ്പിച്ചിട്ടാണ്. കഴിഞ്ഞ ഡിസംബർ മാസം പിണറായി വിജയന്റെ കയ്യിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയതാണ്. ഈ നിമിഷം വരെ അതൊരു നടപടിയെടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് വെച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഷംന കസിം അടക്കമുള്ള നടിമാർക്ക് ഇപ്പൊ പരാതികളുമായി രംഗത്ത് വരേണ്ടിവന്നത്. ഇവിടെ WCC അടക്കമുള്ളവര് അവര് ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയോഗിക്കുന്നത്. പക്ഷെ അതിനുശേഷം ഈ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് WCCയുടെ ഭാഗത്തുനിന്ന് യാതൊരു സമ്മർദ്ദം ഉണ്ടായി നമ്മൾ കണ്ടില്ല. ഇപ്പൊ നിരന്തരമായി ഈ സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കെതിരായി ലൈംഗിക അതിക്രമണങ്ങൾ, മറ്റു രീതിയിലുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഈ സംസ്ഥാന സർക്കാർ മൗനം പാലിക്കുന്നു, ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടുന്നില്ല. ഈ സിനിമയെ നിയന്ത്രിക്കുന്ന ഈ മാഫിയയ്ക്ക് CPM ഒരു ബന്ധമാണ് വാസ്തവത്തിൽ ഇവരെയെല്ലാം സംരക്ഷിക്കാൻ CPM പ്രേരിപ്പിക്കുന്നത്. നമുക്കറിയാം നേരത്തെയുണ്ടായ നിരവധി വിഷയങ്ങളിൽ അവരെ സഹായിച്ചിട്ടുള്ളത് CPM നേതൃത്വമാണ്. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന, സ്ഥിരമായി തെരഞ്ഞെടുപ്പ് കൊടുക്കുന്ന അങ്കമാലിയിലെ ഒരു പ്രധാനമന്ത്രിയുണ്ട്, അയാളുടെ സംരക്ഷണയിലാണ് മലയാള സിനിമയിലെ മാഫിയകൾ. അതെ, ഒരു വലിയ മാഫിയ ശൃംഖലയുടെ പിടിയിലാണ് മലയാള സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് സിനിമയുടെ കഥ തീരുമാനിക്കുന്നത് മുതൽ സിനിമയുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഇവർ ഇടപെടുന്നു. നമ്മൾ വാര്യംകുന്നൻ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യവും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. അതായത് ഈ രാജ്യവിരുദ്ധ മാഫിയകളുടെ പിടിയിലാണ് ഈ സിനിമ അകപ്പെട്ടത്, അല്ലെങ്കിൽ ഈ സിനിമ ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ അന്വേഷണ വിധേയമാക്കേണ്ടതുമുണ്ട്. രാജ്യത്തെ ഒരു ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യുന്നു, അതിൻ്റെ കഥാതന്തു തീരുമാനിക്കുന്നു, ഒരു അജണ്ടയാണ്, ഒരു മാഫിയയുടെ അജണ്ടയാണ്, ഒരു രാജ്യവിരുദ്ധ മാഫിയയുടെ അജണ്ട തന്നെയാണ് അതിലൂടെ നടപ്പിലാവുന്നത്. അതുപോലെ തന്നെ ഈ ഷംന കസിമിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത വിഷയത്തിലും ഒക്കെ തന്നെ പലരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് സ്വർണ്ണക്കടത്ത് മാഫിയയുമായി ഈ സിനിമയ്ക്ക്, സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ
നമ്മൾ കപ്പലിലായാലും അല്ലെങ്കിൽ ഫ്ലൈറ്റിലായാലും സ്വർണം കടത്തുമ്പോൾ ഒരു സിനിമാ നടിയോ അല്ലെങ്കിൽ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളോ ആണെങ്കിൽ കസ്റ്റംസ് ഓഫീസർമാരോ മറ്റ് ഉദ്യോഗസ്ഥരോ ചെറിയ ഇളവുകൾ നൽകിയേക്കാം അവരെ വിശദമായി പരിശോധിക്കില്ലായിരിക്കാം ഇതൊക്കെ തന്നെ മുതലെടുത്തുകൊണ്ടാണ് സ്വർണ മാഫിയ അല്ലെങ്കിൽ സ്വർണക്കടത്ത് മാഫിയ കേരളത്തിൽ പിടിമുറുക്കുന്നത് അടുത്തിടെ കെഎംസിസി അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സാംസ്കാരിക സംഘടനയായ ഗൾഫിലെ സാംസ്കാരിക സംഘടനയായ കെഎംസിസിയുടെ ചാർട്ടേർഡ് ഫ്ലൈറ്റ് വഴി യാത്ര ചെയ്ത യാത്രക്കാരൻ അയാൾ പോലും സ്വർണം കടത്താൻ ശ്രമിച്ചിരുന്നു സ്വർണക്കടത്തിന് അയാൾ അറസ്റ്റിലാവുകയും ചെയ്തു അപ്പോൾ സ്വർണക്കടത്ത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കൂടി നടക്കുന്നത് എന്ന വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് സന്ദീപ് വാര്യർ ചൂണ്ടിക്കാട്ടിയത് അത് സമൂഹത്തോടുള്ള അദ്ദേഹത്തിന്റെ ചോദ്യമല്ല നമ്മളുടെ ഓരോരുത്തരുടെയും ചോദ്യമാണ് സിനിമ എന്ന മാധ്യമത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മാഫിയ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നു പടർന്നു പന്തലിക്കുന്നു എന്ന വളരെ ദുഃഖകരമായ വളരെ പ്രതിഷേധകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്